ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബം അവധിക്കാലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലൊരു ചെറിയ കൊട്ടാരം പണിതിരുന്നു. ഒരവധിക്കാലത്ത് പ്രഭു കുടുംബത്തിലെ എല്ലാ ആളുകളും ആ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റി. ഒരു വൈകുന്നേരം പ്രഭുക്കളായ ആളുകളെല്ലാം ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലെ കുട്ടികൾ അവിടെയുള്ള കുളത്തിൽ ചാടി കുളിക്കാൻ വേണ്ടി പോയി. അവർക്ക് പരിചയമില്ലാത്ത കുളമാണ്. അവിടെ ചാടി കുളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി മുങ്ങിത്താണു. ആ കുട്ടി മുങ്ങിത്താഴുന്നത് അപകടത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ അവിടെയുള്ള വേറൊരു കുട്ടി ആ കുളത്തിലേക്ക് എടുത്തു ചാടി. അത് തോട്ടപ്പണിക്കാരന്റെ മകനായിരുന്നു. അങ്ങനെ തോട്ടപ്പണിക്കാരന്റെ മകൻ പ്രഭു കുടുംബത്തിലെ കുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇത് പ്രഭുക്കൾ അറിഞ്ഞു. തോട്ടപ്പണിക്കാരനെ വിളിച്ചിട്ട് അവർ ചോദിച്ചു, നിങ്ങളുടെ മകന് ഞങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവന് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് അവനെ ഒന്ന് പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആ പഠനം അവർ ഏറ്റെടുത്തു. ഒരു വാക്കിൽ ഒതുങ്ങിയില്ല, അവരാ പഠനം ഏറ്റെടുത്ത് അവനെ ധാരാളമായി പഠിപ്പിച്ചു. അവൻ വലിയ ഡോക്ടറായി മാറി, ലോകമറിയുന്ന വൈദ്യനായി. അലക്സാണ്ടർ ഫ്ലെമിംഗ് പെൻസിലിൻ കണ്ടുപിടിച്ച ആ വലിയ മനുഷ്യൻ. മുങ്ങിത്താണ് ആ കുട്ടി ഉണ്ടല്ലോ, അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തീർന്ന വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അവസാനിച്ചിട്ടില്ല, ലോകമഹായുദ്ധകാലത്ത് ടെഹ്റാനിൽ വെച്ച് വിൻസ്റ്റൺ ചർച്ചിലിനെ ന്യൂമോണിയ ബാധിച്ചു. രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി വന്നത് പഴയ ചങ്ങാതി തന്നെയായിരുന്നു അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഒരേ മനുഷ്യനെ മരണത്തിന്റെ വക്കിൽ നിന്ന് രണ്ടു പ്രാവശ്യം എടുത്തുയർത്തി ആ വലിയ ചങ്ങാതി. ഏതൊരു സൗഹൃദത്തിനും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കൈത്തരലാണ്. സങ്കടങ്ങളിലേക്കും മാനസികാഘാതങ്ങളിലേക്കും കരച്ചിലേക്കുമൊക്കെ മെല്ലെ ഇങ്ങനെ വീണുപോകുമ്പോൾ ഒരു കൈകൊണ്ട് നമ്മളിങ്ങനെ താങ്ങി നിർത്തുകയാണ് അരികിലുള്ള ചങ്ങാതി. മനുഷ്യനാണ് ഏറ്റവും വലിയ ലഹരി. മനുഷ്യനേക്കാൾ വലിയ ലഹരിയൊന്നുമില്ല. അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന ലഹരിയുടെ ചെറിയ ചെറിയ പാക്കറ്റുകളുണ്ട്. ആ പാക്കറ്റുകളെക്കാൾ ഏറ്റവും വലിയ ലഹരി മനുഷ്യനാണ്. മനുഷ്യനേക്കാൾ വലിയ ലഹരിയൊന്നും ഈ ലോകത്ത് നമുക്ക് കിട്ടാനില്ല.